അല ഉഹദ്ദിസുക അന്നി ഞാൻ എന്നെപ്പറ്റി നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ അലി റളിയല്ലാഹുവിനെ ചോദിക്കാൻ وعن فاطمة بنت رسول الله الله من الحبيب من مول فاطمة بيبي كرشم فرنجة رتايو إن مهانا يا علي بن عبد رضي الله عنه من أول تابعيا علي رضي الله عنه جود شوف فرنجة رين يعني كل كتئن ورني إنها جرت بالرحى أبا كذا ورنيو فاطمة بيبي يد كيل آسقل يعني غرايندر وبيوجي شد كيل نمرى وانا سامحهم نبي صلى الله عليه وسلم دعنك അന്ന് അടിമകൾ കിട്ടിയിരുന്നു. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ സമയമാണ്. ഫാത്തിമ ബിവി റളിയല്ലാഹുവിന്റെ കഴുത്തിൽ മുറിവായിരുന്നു. വെള്ളം കോരി കൊണ്ടുവന്നിട്ട് അലീതങ്ങളുടെ പുറത്ത് മുറിവായിരുന്നു. അലീതങ്ങളും വെള്ളം കോരുമായിരുന്നു. ഫാത്തിമ റളിയല്ലാഹുവിനെയും വെള്ളം ചുമന്നിട്ട് മഹദിയുടെ കഴുത്തിലും മുറിവാണ്, കൈകളിലും മുറിവാണ്. അപ്പൊ പിന്നെ തങ്ങളുടെ അടുത്തുള്ള അടിമകളിൽ ഏതെങ്കിലും ഒരു അടിമപ്പെണ്ണിനെ വീട്ടിലേക്ക് വേലക്ക് കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഫാത്തിമ ബിവിയെ പറഞ്ഞയച്ചു അലി റളിയല്ലാഹുവിന്. ആ കഥയാ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അലി തങ്ങൾ പറയാ, ലൗ അതൈതി അബാകി ഫസഅൽതീഹി ഖാദിമ. ഫാത്തിമ ബിവി, നിങ്ങൾ ഉപ്പാനോട് ചെന്നിട്ട് ഒരു ഖാദിമിനെ, വേലക്കാരനെ, ഒരു വേലക്കാരിയെ നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചൂടെ എന്ന് ചോദിച്ചു. ഫഅതതുഹു, അങ്ങനെ ബിവി പോയി നബി തങ്ങളോട് ചോദിക്കാം, ഉപ്പയോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫവജദത് ഇൻദഹു ഹുദ്ദാഹൻ, ചെന്ന് നോക്കുമ്പോൾ തങ്ങളോട് സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുടെ ചുറ്റും കൂടി നിൽക്കുക. അപ്പോൾ ബിവി ഒന്നും പറയാതെ പോന്നു. فأتاها من الغد പിറ്റേ ദിവസം മുത്തുനബി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വന്നു. മാ കാന ഹാജതുകി, മോളെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ കഥ പറഞ്ഞു നബി എങ്ങനെയാണ്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ സഖതത്, ബി പറഞ്ഞില്ലാന്ന്. അപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞരെ നബിയെ, മോളെ കയ്യിൽ, ഫാത്തിമയുടെ കയ്യിലൊക്കെ മുറിവാണ്, കഴുത്തിൽ മുറിവാണ്, ശരീരം തളർന്നിരിക്കുകയാണ്, നമുക്ക് വേലക്കാരിയെ കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. കഥ പറഞ്ഞു, തങ്ങളങ്ങനെ കേട്ടു എല്ലാം. എന്നിട്ട് പറഞ്ഞു, ഇത്തഖില്ലാഹ യാ ഫാത്തിമ വഅദ്ദി ഫരീദത റബ്ബിക. ഇത് വലിയൊരു പാഠമാണ്. നമ്മുടെ പെൺമക്കൾ കല്യാണം കഴിച്ച് പോവുകയാണെങ്കിലും പോയിട്ടില്ലെങ്കിലും അവർക്ക് നല്ലൊരു ഉപദേശം വാപ്പന്മാർ കൊടുക്കണം. നമ്മൾ മാലയും വളയൊക്കെ വാങ്ങിക്കൊടുക്കുന്ന കൂട്ടത്തിലെ നല്ല ഉപദേശവും നമ്മുടെ പെൺമക്കൾക്ക് കൊടുക്കണം. തങ്ങൾ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ എനിക്കൊരു വേലക്കാരിയെ വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് ഉള്ളത് കൊണ്ട് ചോദിച്ചതാണ്. കാരണം അവിടെ ഒരുപാട് ഹുനൈൻ ഒരുപാട് ഗനീമത്ത് കിട്ടിയ യുദ്ധമാണ്. അപ്പോൾ അതിലൊരുപാട് അടിമകളുണ്ടായിരുന്നു. വന്ന അടിമ സമ്പ്രദായമുള്ള കാലമാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരാളെ തരുമോന്നാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതൊക്കെ നബി തങ്ങൾ മുഹാജിറുകൾ അതുപോലെ അൻസ്വാരികളിലെ പാവപ്പെട്ടവർക്ക് വിധിച്ചു കൊടുക്കുകയാണ്. അവർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഹുനൈൻ മക്കക്കടുത്തുള്ള സ്ഥലമാണ്. പക്ഷെ അവരൊക്കെ മദീനത്തെ കൊണ്ടുവന്ന് മദീനക്കാർക്കാണ് വിതരണം ചെയ്തത്. അന്ന് അങ്ങനെയാണ് അടിമ സമ്പ്രദായം. അപ്പോൾ ബിവി ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല. വാപ്പാക്ക് കഴിയാത്തതല്ല ചോദിച്ചത്. വാപ്പാക്ക് കഴിയുന്നൊരു സംഗതിയാണ്. അർഹതയുള്ളവരാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. പക്ഷെ നബി തങ്ങളൊരു മെസ്സേജ് കൊടുത്തു ബിവിക്ക്. അതാണ് ഇത്തഖില്ലാഹ യാ ഫാത്തിമ, ഫാത്തിമ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടേണമേ. വഅദ്ദി ഫരീദത റബ്ബിക്ക്, അല്ലാഹു നിങ്ങളോട് നിർബന്ധമാക്കിയ ഫർളുകൾ നിങ്ങൾ നിർവഹിക്കുക വേണം. വഅമലി അമല അഹ്ലിക്ക്, നിങ്ങൾ കല്യാണം കഴിച്ചു പോയ വീടുണ്ടല്ലോ, ആ വീട്ടിലെ ജോലികൾ ഫാത്തിമ നിങ്ങൾ ചെയ്യുക തന്നെ വേണം. നമ്മുടെ മോള് ചെയ്തേക്കണം. ഇപ്പോൾ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞാൽ അതാ പറയാം, എനിക്കൊന്നും കട്ടൻ ചായ വരെ വെക്കാൻ അറിയില്ല. വലിയ അഭിമാനത്തിലാണ് പറയാ, ഒന്നും അറിയില്ല എന്ന് പറയുന്നത് അഭിമാനമാണ്. ഇപ്പോൾ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമായിരുന്നു. ഏയ് എനിക്കറിയില്ല, നിങ്ങൾ തലപാത്തല്ലേ ഓർഡർ ചെയ്തോളി, ഡെലിവറു അവിടെ ഓർഡർ ചെയ്തൊക്കെ കൊണ്ടുവന്നു തരൂല്ലേ, എന്തിനാ ഇപ്പം ഞാനത് പഠിക്കേണ്ട കാര്യം, എന്തിനാ അതൊക്കെ ഉള്ളിൽ കരിഞ്ഞുണ്ടാക്കേണ്ട കാര്യം. അങ്ങനത്തെ ഒരു കാലമാണ്. യഅമലി അമല അഹ്ലിക്കി, തങ്ങളുടെ വസിയത്താണ്, വീട്ടിലെ ജോലി മോളെ നിങ്ങൾ തന്നെ ചെയ്തേക്കണം. നിങ്ങൾക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യൻ. ബീവിക്ക് വിഷമുണ്ട് എന്നറിഞ്ഞ സാഹചര്യത്തിൽ തങ്ങൾ പറയുന്നത് മാക്സിമം. കാരണം ഒരു വീട്ടിൽ സ്വന്തം ഭാര്യ അവരെ കൊണ്ട് കഴിയുമെങ്കിൽ അവരെ വിഷമിപ്പിക്കാനല്ല ഇത്. പക്ഷേ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ആ വീടിനെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ ഏറ്റവും വലിയൊരു ബറക്കത്ത് തൻ്റെ ഭാര്യയുടെ സാന്നിധ്യമാണ്. അവിടെ വേറൊരു പെണ്ണ് വരുന്നത് ഫിത്നകളുണ്ടാകാം. വേറെ ഒരാൾ അവിടെ കയറി ഇറങ്ങുന്നത് പലതരത്തിലുമുള്ള പ്രൈവസിയെ ബ്രേക്ക് ചെയ്തേക്കാം. അങ്ങനെയൊക്കെ വിഷയങ്ങൾ അതിലുണ്ട്. പക്ഷെ ബിവി റളിയല്ലാഹു അൻഹയുടെ തങ്ങൾ ഇതാ പറഞ്ഞു, ചോദിച്ചു വന്നവർക്കൊക്കെ തങ്ങൾ കൊടുത്തുട്ടോ. പാവപ്പെട്ട വേറെയും ഒരുപാട് ആളുകൾ നബിയെ ഞങ്ങൾക്ക് വേണം, ഒരുക്കൊക്കെ കൊടുത്തു. സ്വന്തം മോളോട് നബി ഞങ്ങൾ പഠിപ്പിച്ച രീതി ഇതാണ്. വഅമലി അമല അഹ്ലിക്ക്. പിന്നെ
ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നല്ലേ, അതിൻ്റെ പരിഹാരം ഞാൻ പറഞ്ഞു തരാം. ഫഇദാ അഖദ്തി മൽജഅകി, മോളെ നിങ്ങൾ കിടന്നുറങ്ങാൻ ചെന്നാൽ, ഫസബ്ബിഹി തലാതം വസലാത്തീൻ, 33 സുബ്ഹാനല്ലാഹിയും, വഹ്മദി തലാതം വസലാത്തീൻ, 33 അൽഹംദുലില്ലാഹിയും, വകബ്ബിരി അർബഅം വസലാത്തീൻ, 34 അല്ലാഹു അക്ബറും ചൊല്ലണം. ഫതിൽക മിഅ, അപ്പൊ നൂറായി, 33 33 34. ഫഹിയ ഖൈറുൽ ലക്കി മിൻ ഖാദിം, ഒരു വേലക്കാരനെ നിങ്ങൾ കിട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് ഈ ദിക്റാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് പറഞ്ഞപ്പോ ഖാലത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റദീതു അനില്ലാഹി വഅൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബിനെയും അല്ലാഹുവിനെയും ഞാൻ പൊരുത്തപ്പെട്ടു. ഇനി ഞാനൊന്നും പറയുന്നില്ല ഉപ്പ, അങ്ങ് അതാണ് എന്നോട് പറയുന്നതെങ്കിൽ ഞാൻ തന്നെ ചെയ്തേക്കാൻ വീട്ടിലെ ജോലി, ഇനിയൊന്നും എനിക്ക് വേണ്ട. ഉപ്പാക്കതാണ് ഇഷ്ടം, അള്ളാഹുവിനതാണ് ഇഷ്ടമെങ്കിൽ ഇമാം ഖുർത്തുബി തങ്ങൾ പറയാം, തസ്ബീഹ് ചൊല്ലാനും തക്ബീർ ചൊല്ലാനും സുബ്ഹാനല്ല ചൊല്ലാനും ആ നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലിയകൂന ദാലിക ഇബദം മിന ദുആഇ ഇൻദൽ കർബ്, ഒരു പ്രയാസം വരുമ്പോൾ അള്ളാഹുവെ പ്രയാസം നീക്കിത്തരണേ എന്ന് ദുആർക്കുമല്ലോ, ആ ദുആഇന് പകരം ദിക്ര ചൊല്ലിയാൽ ദുആ കൊണ്ട് ചോദിച്ച് കിട്ടുന്നതിനേക്കാളും വലുത് ദിക്ര കൊണ്ട് അള്ളാഹു തആല തരുന്നതാണ്. അപ്പം മോൾക്ക് അതിലും ഖൈറായത് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. കാരണം നബി തങ്ങൾ അങ്ങനെയായിരുന്നു, പ്രയാസം വരുമ്പോൾ തങ്ങൾ ദുആയിരക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ദുആ ഉൽക്കറബ്. അതുകൊണ്ടാണ് നബി തങ്ങൾ മോൾക്കത് പഠിപ്പിച്ചു കൊടുത്തത്. അല്ലമ ഇബ്നതഹു മിന ദിക്ർ മാ ഹുവ അക്സറു നഫ്അൻ ലഹാ ഫിൽ ആഖിറ, അങ്ങനെ ഒരു ദിക്ർ ചൊല്ലുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പരലോകത്തേക്ക് ഏറ്റവും വലിയ ഉപകാരം അതാണല്ലോ, അതുകൊണ്ടത് പഠിപ്പിച്ചു എന്ന് മഹാനായ അല്ലാമ അൽ മുഹല്ലബ് തങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു ഒരു ഇഷ്ടപ്പെട്ട മോളാണ്. തങ്ങൾ പറയെന്താ, ഫാത്തിമത്തു ഫാത്തിമ എൻ്റെ കഷ്ണമാണ്, ഫാത്തിമ ബീവിക്ക് വിഷമമുണ്ടാക്കുന്നത് എനിക്ക് വിഷമമാണ് എന്ന് തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം.